سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن الخير حديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി പുലർത്തി പാലിച്ച് ജീവിതത്തെ തക്കുവയുള്ളവരാക്കി മാറ്റണേ എന്ന് എന്നോടും, തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടും കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, അത് പുലർത്തി പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ മുത്തഖികളിൽ മരണങ്ങളെ ഉൾപ്പെടുത്തി അങ്ങനെ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ അവർ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്കു വേണ്ടി കാലഗണനയായി നിശ്ചയിച്ചു പോകുന്ന ഹിജറ വർഷത്തിൽ നിന്നും ഒരു വർഷവും കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അഥവാ ഹിജറ വർഷം 1444 പൂർത്തിയായി, പുതിയ വർഷമായ 1445 നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഗൗരവപരമായ ചില കാര്യങ്ങളെ തൊട്ടുണർത്താനാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അത് ദിനങ്ങളും മാസങ്ങളും സമയങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകളും ഒക്കെ ആയി നമ്മുടെ ദിവസം, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു
ചിന്തയാണ് കഴിഞ്ഞുപോയ ദിനങ്ങളെ കുറിച്ചുള്ള ആത്മവിചാരം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ആയുസ്സിൽ ഇത്രയും വർഷം ജീവിക്കാൻ അവസരം തന്നു. എന്തിനാണ് നമ്മുടെ ജീവിതം എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജിന്നിനെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആയുസ്സിനിടയിൽ കഴിഞ്ഞുപോയ ഒരു വർഷം ഒരു ആത്മപരിശോധന നടത്തൽ ഏറെ അനിവാര്യമാണ്. ഒരു കണക്ക് കൂട്ടൽ, ഒരു വിചാരണ, സ്വയം വിചാരണ നടത്തുക എന്നുള്ളത് ഏറെ അനിവാര്യമാണ്. നോക്കൂ, മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടേതായ ഭൗതികമായ വിഷയങ്ങളിലൊക്കെ കണക്ക് കൂട്ടാറുണ്ട്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കച്ചവടത്തെ കുറിച്ച് കൃത്യമായൊരു കണക്ക് കൂട്ടൽ നമ്മൾ നടത്തും. അവിടെ ലാഭമാണോ നമുക്കുണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കും. അവിടെ നമുക്ക് നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണക്ക് കൂട്ടി കൃത്യമായി പരിശോധിച്ച് ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ലാഭമാണ് നമുക്കുണ്ടായതെങ്കിൽ ഇനിയുള്ള വർഷത്തിൽ കൂടുതൽ ലാഭം കൊയ്യാൻ, കൂടുതൽ ലാഭം നേടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് ആ രൂപത്തിലാണ് വരാനിരിക്കുന്ന വർഷത്തിൽ ഒരു കച്ചവടക്കാരൻ മുന്നോട്ട് പോകുക. ഇനി നഷ്ടമാണോ, എവിടെയാണ് നഷ്ടം സംഭവിച്ചത്, ഏത് വിഷയത്തിലാണ് നഷ്ടം സംഭവിച്ചത്, അത് കൃത്യമായി കണ്ടെത്തി ആ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ ഉണ്ടാക്കി വരാനിരിക്കുന്ന വർഷത്തിൽ ആ നഷ്ടം സംഭവിക്കാതിരിക്കാൻ കൃത്യമായി ഒരുങ്ങും. അത് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒട്ടേറെ കാണുന്നതാണ്. അത് ഏത് വിഷയത്തിലും അതുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരു കൃഷി, ആ കൃഷി തുടങ്ങിയത് മുതൽ അതിന്റെ വിളവെടുപ്പ് വരെയുള്ള സമയം കണക്ക് കൂട്ടും. ലാഭമാണോ, ലാഭമാണെങ്കിൽ ലാഭം ഇരട്ടിപ്പിക്കാനാണ് നോക്കുക. നഷ്ടമാണോ, ആ നഷ്ടവുമായി മുന്നോട്ട് പോകാൻ ആ കൃഷിക്കാരൻ തയ്യാറാവില്ല. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷവും കൂടി നമ്മുടെ ആയുസ്സിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരു സാഹചര്യത്തിൽ നാം നമ്മുടെ പരലോകത്തെ കുറിച്ച് അത്തരമൊരു കണക്കുകൂട്ടൽ, ഒരു വിചാരണ, ഒരു പരിശോധന നടത്തുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങൾ മനസ്സിലോട് ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തന്ന ആയുസ്സിനെ, ആ ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ പരലോകത്തിന് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ, ഫലപ്രദമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് നമ്മൾ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് അവസരം അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തന്നു, നല്ല ആരോഗ്യം തന്നു, സമയങ്ങൾ തന്നു. ആ സമയങ്ങളൊക്കെ അള്ളാഹുക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ തന്നെയാണോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്, എന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ എത്രമാത്രം സുജൂദ് ചെയ്യാനുള്ള അവസരമാണ് എന്റെ ആയുസ്സിൽ എനിക്ക് എന്റെ റബ്ബ് തന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവസരങ്ങൾ തന്നു. പക്ഷേ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് കൃത്യമായി ജമാഅത്ത് നമസ്കരിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് റമദാനുകൾ കഴിഞ്ഞുപോയി. ആ റമദാനിനെ ഏറ്റവും സുന്ദരമായി, ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്റെ കുടുംബപരമായ വിഷയങ്ങൾ, എന്റെ സാമൂഹികപരമായ വിഷയങ്ങൾ, ഇങ്ങനെ ഏത് മേഖലയെടുത്താലും അവിടങ്ങളിലൊക്കെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂൽ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറയാണ്, യായ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽതന്ദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദ, വൽതന്ദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദ. അല്ല പറയാണ്, നാളേക്ക് വേണ്ടി ഓരോ ശരീരവും ഓരോ ആത്മാവും എന്താണ് ഒരുക്കി വെച്ചതെന്ന് വളരെ കൃത്യമായി നോക്കട്ടെ, പരിശോധിക്കട്ടെ. ഒരുങ്ങാനാണ്, പരിശോധിക്കാനാണ്, സ്വയം വിചാരണ ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. കാരണം എന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിചാരണ ഓരോ വർഷം കഴിയുന്തോറും, നമ്മുടെ വിചാരണ അടുത്തടുത്ത് വരികയാണ്. അതും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ, ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ വിചാരണ അടുത്തു വരികയാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന രംഗം അടുത്തു വരികയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, അവരെ ഗഫ്ലത്തിലാണ്
അശ്രദ്ധയിലാണ്. ആ നിമിഷത്തെ സംബന്ധിച്ച് അങ്ങേറ്റത്തെ അശ്രദ്ധയിലാണ്. അവർ വിചാരിക്കുന്നത് അറിഞ്ഞു വിദൂരത്താണ്, എപ്പോഴോ നടക്കേണ്ടതല്ലേ, ഇനിയും ഒരുപാട് കാലതാമസമില്ലേ. അവിടെയും വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇന്നഹും യറൗനഹു ബഈദാ ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അല്ല പറയാണ്, അവർ വിചാരിക്കുന്നു അത് വളരെ വിദൂരത്താണെന്ന്, അവർ വളരെ വിദൂരത്താണെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല പറയാണ്, വനറാഹു ഖരീബാ, നാം അതിനെ ഏറ്റവും അടുത്താണ് കാണുന്നത്, അത് തൊട്ടടുത്ത് തന്നെയുണ്ട് മനുഷ്യ. അതുകൊണ്ട് നീ സ്വയം വിചാരണ കുനിങ്ങണം. മഹാനായ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തത്വം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറയാണ്, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നോക്കൂ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ജീവിതം കൊണ്ട് ഏറ്റവും ധന്യമായി ജീവിച്ച നാടെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഉമർ അള്ളാഹുവിനെ പറയാണ്, ഹാസിബൂ, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം. ആ ഒരു വിചാരണ നിങ്ങൾക്ക് വരാനുണ്ട്. ആ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ പറ്റി ഒന്ന് വിചാരണ ചെയ്യണമെന്ന് ഉമർ അള്ളാഹു പറയുന്ന സഹോദരങ്ങൾ, ഏതാണ് ആ വിചാരണ? വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ ആ സന്ദർഭത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ലേ, ഉമനഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജലു അർജുലഹും. അല്ലേ, വിശുദ്ധ ഖുർആൻ പറയാണ്, അവിടെ വായകൾക്ക് സീല് വെക്കപ്പെടും, വായകൾക്ക് സംസാരിക്കാൻ പറ്റൂല, നമ്മുടെ കൈകൾ സംസാരിക്കും, കാലുകൾ അതിന് സാക്ഷ്യം പറയുന്ന ആ വിചാരണ, അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണം. അല്ലെ, ഐഷാ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന റസൂലേ, ആ വിചാരണ നാളിൽ ഞങ്ങൾ ഓർക്കൂലേ? നിങ്ങൾ കുടുംബക്കാരല്ലേ, ഭാര്യയല്ലേ, വേണ്ടപ്പെട്ടവരല്ലേ, പ്രിയപ്പെട്ടവരല്ലേ? അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളെ പരിഗണിക്കൂലേ, ഞങ്ങളെ നോക്കൂലേ, ഞങ്ങൾ ഓർക്കൂലേ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ആയിഷ, മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യന് പരസ്പരം നോക്കാനോ ഓർക്കാനോ സമയം ഉണ്ടാവൂല, പറ്റൂല. അതിലൊന്ന് ഈ വിചാരങ്ങളുടെ നാളെ കിതാബ് കീയിൽ കിട്ടുന്ന ആ രംഗമാണ്, രണ്ട് നരകത്തിന്റേക്ക് ആ നരകത്തിന്റെ ഇടയിലുള്ള ആ സിറാത്തിന്റെ ഇടയിലുള്ള പാലത്തിന്റെ സന്ദർഭമാണ്. ഇവിടെ ഒരാൾക്കും മറ്റൊരാളെ ഒന്നും ചെയ്യാനോ സഹായിക്കാനോ ഓർക്കാനോ പറ്റൂല. ആരാണ് പറയുന്നത്? റസൂലാണ്. അതുകൊണ്ട് ആ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക. പറയാണ്, ആദം സന്തതികളുടെ കാല് ചലിപ്പിക്കാൻ അനുവദിക്കില്ല. അവിടെ വിചാരണ അള്ളാഹുവിന്റെ മുന്നിൽ ആദം സന്തതികളുടെ കാല് ചലിപ്പിക്കാൻ അനുവദിക്കൂല. നാല് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ചോദ്യം ഉണ്ടാവും. അതിലൊന്നെന്താണോ, നമ്മുടെ ആയുസ്സിനെ പറ്റിയാണ്. അല്ലെ, 60 വയസ്സുകൊണ്ട് 60 വയസ്സോളം ഭൂമിയിൽ ജീവിച്ചവരെ, 30 വയസ്സോളം ജീവിച്ചവരെ, ആ 30 വയസ്സിലെ ഓരോ സെക്കൻഡും അള്ളാഹു ചോദിക്കും. വല്ലാത്തൊരു രംഗമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ രംഗം വരുന്നതിന് മുമ്പ് നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കുക, കഴിഞ്ഞു പോയ വർഷം എങ്ങനെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കാരണം മരണത്തിന്റെ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു നമ്മുടെ മരണം ഉദ്ദേശ സമയത്ത് നടത്തും. അതിനു മുമ്പ് ജീവിതത്തിൽ എന്തൊക്കെ എഡിറ്റുകളാണോ നമ്മൾ ചെയ്യേണ്ടത്, തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കണോ, അത് മാറി നിന്ന് മുന്നോട്ട് പോകാൻ, നന്മകൾ ധാരാളമായി ചെയ്യാൻ ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, ആരാണ് ഏറ്റവും ഉത്തമൻ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യന് കുറേ ആയുസ് കിട്ടി, ദീർഘായുസ് കിട്ടി. ആ ദീർഘായുസ് കിട്ടിയിട്ട് അവൻ അമൽ കൊണ്ട് നന്നാക്കി, സമ്പന്നമാക്കി, ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ആ ആയുസ്സിനെ ധന്യമാക്കി, അവനാണ് ഏറ്റവും വലിയ ഉത്തമൻ. അല്ലെ, അള്ളാഹു തന്ന ആയുസ്സിനെ റബ്ബിന്റെ മാർഗത്തിൽ അമൽ കൊണ്ട് സമ്പന്നമാക്കിയവനാണ് ഏറ്റവും വലിയ ഉത്തമൻ. വീണ്ടും ചോദിച്ചു വന്നാണ് റസൂലിനോട്, യാ റസൂലല്ലാ, ആരാണ് ഏറ്റവും മോശം? ആരാണ് ഏറ്റവും മോശം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ദ്വാരഅ ഉംരിഹി വസാഅ അമലുഹു. അല്ലെ, അള്ളാഹു ഒരുപാട് ആയുസ് കൊടുത്തു,
അറുപതും എഴുപതും എൺപതും അങ്ങനെ ഒരുപാട് ആയുസ് കൊടുത്തിട്ട് അവൻ ആ അമലുകൾ ചെയ്യാതെ അല്ലേ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ ആ ആയുസിനെ നഷ്ടപ്പെടുത്തി. അവനാണ് ഏറ്റവും നീചൻ മോശമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുസിൽ നിന്ന ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു പോകുമ്പോ നമ്മൾ ആലോചിക്കണം, ഞാൻ മോശപ്പെട്ടവനാണോ, ഞാൻ ഉത്തമനാണോ, എന്റെ ആയുസിനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ, കർമ്മങ്ങൾ കൊണ്ട് നിരകരമാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഒന്നാമത്തെ ചിന്ത അതാവണം. രണ്ടാമത്തെ ചിന്ത എന്താണ്? പ്രിയപ്പെട്ടവര്, ഓർമ്മവും വർഷവും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത മരണ ചിന്തയാണ് അല്ലേ. രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, കാരണം ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ആയുസ്സിൽ നിന്ന് ദിവസം കുറഞ്ഞ് നമ്മൾ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കണം. മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് ആ മരണത്തെ കീഴടക്കി അള്ളാഹുവിന്റെ വിധിയിൽ കീഴങ്ങി അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. അള്ളാഹു നമ്മിൽ നിന്ന് വിശ്വാസികളായി മരിച്ച ആളുകൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ മരണ വാർത്ത നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വേദനകൊണ്ടുണ്ടാക്കിയ, അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കിയ എന്തെല്ലാം മരണ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പള്ളിയിൽ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയതാണ്, നമ്മളോടൊപ്പം ഒരുമിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് പോയതാണ്. വീട്ടിൽ വെച്ചാണ് അത് സംഭവിച്ചത്. ഓഫീസിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിലാണ് വലിയൊരു വാഹനം അദ്ദേഹത്തെ ഇടിച്ച് അദ്ദേഹം മരിച്ചത് അല്ലേ. രാവിലെ രാത്രി ഇഷ നമസ്കാരം കഴിഞ്ഞ് എത്ര സുന്ദരമായി വർത്തമാനം പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞ് വീട്ടിലേക്ക് പോയതാണ്. കുടുംബക്കാരുടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പേരമക്കളോടൊപ്പം, കുട്ടികളോടൊപ്പം, അതുപോലെ തന്നെ സഹോദരങ്ങളോടൊപ്പമൊക്കെ വീട്ടിലിരുന്ന് സംസാരിച്ച് അങ്ങനെ കിടന്നതാണ്. പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലെ. വീട്ടിൽ വീട്ടിൽ ഊണിന് വന്ന്, ചോറിന് വന്ന്, അങ്ങനെ വീട്ടിൽ വന്ന് ആ സോഫയിലൊന്ന് കണ്ടതാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല. എത്രയെത്ര വാർത്തകൾ അല്ലെ. കല്യാണാവശ്യാർത്ഥം അങ്ങാടിയിലേക്ക് പോയതാണ്, സാധനങ്ങളൊക്കെ വാങ്ങി, നാളെ പുതിയാപ്രാവേണ്ടവനാണ്, സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിഞ്ഞു വരുന്ന വഴിയാണ് വലിയൊരു വാർത്തന പിടിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അല്ലെ. ആളുകളൊക്കെ, കുട്ടികളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയ സമയത്ത് എല്ലാ കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒഴിവു ദിവസം കിട്ടിയപ്പോ പുഴയിൽ കുളിക്കാൻ പോയതാണ്. എല്ലാവരും ഒരുമിച്ച് കുളിച്ച് തിരിച്ച് കയറി, എല്ലാവരും കയറി, ഉണ്ട് ഒരു ആഗ്രഹം ഒന്നുകൂടുന്ന പുഴയിലേക്ക് ചാടണം. അങ്ങനെ ചാടിയതാണ്, അങ്ങനെയാണ് സംഭവിച്ചത്. ഇങ്ങനെ എന്തെല്ലാം വാർത്തകൾ പലപ്പോഴും നമ്മൾ ആരെങ്കിലും മരിച്ചു പറയുമ്പോൾ ഉപരി ഇപ്പൊ ഞാൻ സംസാരിച്ചു പോയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, മരണം അങ്ങനെയാണ്. റബ്ബിന്റെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ കീഴടങ്ങേണ്ടി വരും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചല്ലോ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടില്ല, ഒരാളും രക്ഷപ്പെടില്ല, മരിക്കാത്തവരായി ഒരാളുമില്ല. ഐനമാ തകൂനൂ യുദ്രികുൽ മൗത്ത് വലവ് കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ, ആ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലാണെങ്കിലും, ആ ബിൽഡിംഗിന്റെ ഉള്ളികളാണെങ്കിലും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എവിടെ വെച്ച് മരിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചു പോ, ഏത് സമയത്ത് മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു പോ, നമ്മളെ ആ സമയത്ത് അല്ലാഹു പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ ആ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട വിഷയം, അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പോയതറിയലോ അല്ലെ. സമുദ്രത്തിന്റെ അടിയിലേക്ക് അവർ യാത്രയായി അല്ലേ, യാത്ര. അതിന് ശതകോടീശന്മാരുണ്ട്, ആ യാത്രയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്, എല്ലാത്തരത്തിലും സൗകര്യങ്ങളുണ്ട്. നോക്കൂ, അവരുടെ മരണം അള്ളാഹു തീരുമാനിച്ചത് സമുദ്രത്തിന്റെ അടിഭാഗത്താണ്. നോക്കൂ, അള്ളാഹു അവിടെ തീരുമാനിച്ചപ്പോ അള്ളാഹു അവിടെ എത്തിച്ചു, അള്ളാഹു അവിടെ അവരെ എത്തിച്ചു. നോക്കൂ, എത്ര വലിയ ശക്തരാണെങ്കിലും റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് അള്ളാഹുവിന്റെ സമയത്ത് നമ്മുടെ വിധിക്ക് കീഴടങ്ങി കൊടുക്കേണ്ടി വരും. ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, ആ രൂപത്തിൽ നമ്മൾ മരണത്തിനു വേണ്ടി കീഴടങ്ങേണ്ടി വരും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മരണത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നലിൽ മൗതി ഫസഉൻ, ഇന്നലിൽ മൗതി ഫസഉൻ. സഹാബ, മരണം അങ്ങേയറ്റത്തെ ഭയാനകമാണ്, അങ്ങേയറ്റത്തെ ഭീതിതമാണ്. ഐഷാബിയുടെ തലയിൽ മടിവെച്ച് കിടക്കുമ്പോഴാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട്, മരണത്തിന് വല്ലാത്തൊരു ലഹരിയുണ്ട്. സഹോദരങ്ങളെ, മഹാനായ സുഫിയാൻ സൗദറ എന്ന് പറയുന്ന ഒരു വാചകം നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു വാചക. അദ്ദേഹം പറയാണ്, ലൗ അന്നൽ ബഹായിമ തഖുലു മിനൽ മൗത്ത് മാ തഖുലുന മാ അഖൽതു മിൻഹാ സബീലാ. അദ്ദേഹം പറയാണ്,
ഒരു മനുഷ്യന്മാർക്ക് മരണത്തെ കുറിച്ച് അറിഞ്ഞതുപോലെ ബോധ്യപ്പെട്ടതുപോലെ മൃഗങ്ങൾക്കെങ്ങാനും ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അറിവുണ്ടായിരുന്നെങ്കിൽ തടിച്ച ഒന്നിനെ പോലും അവയിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്ന് സുഫിയാൻ സഹോദരത്തിനുള്ള പറയാം. അത്ര ഭയാനകമാണ് ആ മരണ മൃഗങ്ങളെങ്ങാനും നമ്മെ പോലെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരിങ്ങനെ മരിഞ്ഞൊട്ടിയിട്ട് ഭീതിതമായ അന്തരീക്ഷത്തിലായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്രയോ ആളുകൾ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മുടെ മനസ്സിലേക്ക് നാളെ ഞാനും പോകേണ്ടവനാണ് എന്ന ചിന്ത വരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്നതും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ മരണചിന്ത. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മരണചിന്ത? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇത് പേടിച്ചൊളിച്ച് മുന്നിലിരിക്കാനാണോ മരണചിന്ത ഉണ്ടാകണമെന്ന് പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലെ, അന്നാൻ ആരാധിക്കാനാണ്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനാണ്. നമ്മുടെ അവധി വരുന്നത് വരെ, ആ മരണം വരുന്നത് വരെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് മരണചിന്ത നമ്മൾ ഉണ്ടാവേണ്ടത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സകല സുഖങ്ങളെയും ഒഴിച്ചു കളയുന്ന ഒന്നിനെ, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നിനെ നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. റസൂലുള്ള പറഞ്ഞു, ഏതാ ഈ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്ന്? യഗ്നിൽ മൗത്ത്, അത് മരണമാണ്. ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. ഒരിക്കൽ അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പരിശ്രമത്തെ ചോദിച്ചു, അള്ളാഹുന്റെ റസൂലെ ആരാണ് മുഅ്മിനുകളിൽ അഖിയസ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്തറുഹും ലിൽ മൗത്ത് ദിക്റ വ അക്തറുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അഖിയസ്. അല്ലേ, ആരാണ് ബുദ്ധിമാൻ? മരണത്തെ ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മരണത്തെ എപ്പോഴും ഓർക്കുക, എന്നിട്ടോ അന്ന് ഉറപ്പാണല്ലോ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഈ ജീവിതം കൊണ്ട് ഒരുങ്ങുക. സുന്ദരമായ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അങ്ങനെ ഒരുങ്ങി മുന്നോട്ട് പോകുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുള്ള ആളുകൾ, മുൻഗാമികൾ, ഇവർക്കൊക്കെ ആ ചിന്ത എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതം ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചത്. പറയാണ്, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു ജനാസയിൽ. ആ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ആ മയ്യത്തിന്റെ കബർ പൂർത്തിയാകുന്നത് വരെ ഞങ്ങൾ കബറിന്റെ സമീപത്തിരുന്നു. എന്നിട്ട് ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നോ, ഒരിടത്ത് മാറുന്നോ, റസൂലുള്ളാഹി അവിടെ കൊണ്ടിരുന്നിട്ട് കുത്തോട്ട് നോക്കി ഇരിക്കുകയാണ്. അവിടെ പറയാണ്, അള്ളാന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുട്ടാൻ തുടങ്ങി. ആ മരുഭൂമിയിലേക്ക് കണ്ണുനീരുട്ടാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ ഇങ്ങനെ ഉറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഇഖ്വാനി, സഹാബത്തിനോട് പറയാം, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, സഹോദരങ്ങളെ ഇതുപോലൊരു രംഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് സാബ. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം. ആരോരുമില്ലാത്ത കബറിൽ ഞാനും നിങ്ങളും നാളെയോ മറ്റന്നാളോ കിടക്കേണ്ടവരാണ്. നിങ്ങൾ ഒരുങ്ങണം. ആ കബറിന് ശേഷം ഒരു ജീവിതമുണ്ട്. നിങ്ങൾ ഒരുങ്ങണം. ആ കബറിന് ശേഷം രക്ഷാശിക്ഷകളുണ്ട്, പുതിയൊരു ജീവിതം വരാനുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. സഹോദരങ്ങളെ നിങ്ങൾ ഒരുങ്ങണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. കബറിന്റെ സമീപത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഈ പഠനമാണ് അവരുടെ ജീവിതത്തെ ധന്യമാക്കിയത്. മഹാനായ ഉപരിതല അദ്ദേഹം മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൃദ്ധനത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടുകാര്യങ്ങൾ ചെയ്യാനല്ല, അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെ സഹായിക്കാനല്ല, ഉമരേ മരണമുണ്ട്, ഉമരെ മരിക്കൂ, ഉമരേ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു വൃദ്ധനെ ചുമതലപ്പെടുത്തിയാണ്. സ്വർഗത്തിൽ ഒരു സുന്ദരമായ കൊട്ടാരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഞാൻ അതിലൊന്ന് കയറാൻ ആഗ്രഹിച്ചു. ആരാണെന്ന് ചോദിച്ചപ്പോ, അത് ഖത്താബിന്റെ മകൻ ഉമറിന്റേതാണ്. അത്രമാത്രം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ സ്വഹാബി പോലും മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഒരു വൃത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മരണ ചിന്തയില്ലാതെ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകരുത്, അങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ അപകടങ്ങളാണ്
നമുക്ക് സംഭവിക്കുക. അല്ലെ, ത്വാബിയായ അഅ്മശ് റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ഞങ്ങളെല്ലാവരും ഈ കബർ മരിച്ചാടുകളെ ജനാദ കബറടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ കബറിന്റെ അടുത്തെത്തിയാൽ അവിടെ കൂട്ടമായി ഒരു തേങ്ങി കരച്ചിലായിരിക്കും, എല്ലാവരും കരയുന്നുണ്ടാവും. അമശ്രദ്ധ പറയാണ്, ആരാണ് ഈ മരിച്ച ആളുടെ ബന്ധുക്കൾ എന്ന് നമുക്ക് മനസ്സിലാവില്ല. മരിച്ച ആളോട്ട് എല്ലാവരും കരഞ്ഞത് ആ കബർ കണ്ടിട്ടും മരണത്തിന് ശേഷമുള്ള ജീവിതവും കിട്ടും, അവരിങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞു വായിക്കുന്നു എന്ന് മഹാനായ അഹ്മദ് റഹിമഹുള്ള പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ എത്ര കബറടക്കാൻ പോയിട്ടുണ്ട്, എത്ര ജനാദയുടെ പിന്നാലെ പോയിട്ടുണ്ട്. ആ സമയത്ത് പോലും നമ്മുടെ തിരക്കുകളിലേക്ക് വേഗം തിരിഞ്ഞു പോകാനല്ലാതെ, അള്ളാഹുവേ ഞാൻ ഇവിടെ കിടക്കേണ്ടവരാണ്, എന്റെ ജീവിതം ഒന്ന് ശരിയാവണം, ഞാനൊന്ന് നന്നാവണം, കാര്യങ്ങൾ പഠിക്കണം, നമസ്കാരത്തിന്റെ കാര്യങ്ങൾ പഠിക്കണം, അഴിഞ്ഞ പ്രാർത്ഥനകൾ പഠിക്കണം, ജീവിതത്തിന്റെ ഉള്ള നീളമെല്ലാ നന്മകൾ ചേർത്ത് വെക്കണമെന്ന് എത്ര മരണം കണ്ടിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഒരു നാൾ അള്ളാഹുവിന്റെ വിധിക്ക് നമ്മൾ കീഴടങ്ങുമ്പോൾ അത് അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോ ജനാദയിൽ പങ്കെടുക്കുമ്പോഴും റസൂൽ എന്തിനാ പറയാൻ കബർ സന്ദർശിക്കാൻ പറഞ്ഞതും ജനാദന്റെ കൂടെ പോകാനൊക്കെ പറഞ്ഞത് എന്തിനാ? അതിൽ പ്രതിഫലമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും നിങ്ങളും ഞാൻ മരിക്കേണ്ടവനാണ് എന്ന ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ ഉണ്ടായാൽ മൂന്ന് ഗുണങ്ങളും, ആ മരണത്തിന്റെ ഇല്ലെങ്കിൽ മൂന്ന് ദോഷങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഇമാമിയെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് ഗുണങ്ങൾ മരണത്തിന്റെ ഉണ്ടായാൽ, ഒന്നാമത്തെ ഗുണം തൗബ വേഗത്തിലാക്കുക. തിന്മകളൊക്കെ ചെയ്യുമ്പോ അല്ലാഹുവേ തിന്മയാണല്ലോ എനിക്ക് പുറത്തു തരണേ എന്നൊരു ബോധ്യം ഉണ്ടാവും. തിന്മകളൊക്കെ ചെയ്യുമ്പോ, കാരണം ഏത് സമയവും ഞാൻ ലോകത്തോട് വിട പറയേണ്ടവനാണ്. തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ഒരാൾക്ക് സാധിക്കും. ഞാൻ ഈ തിന്മ ചെയ്യുമ്പോഴാണ്, ഞാൻ വ്യഭിചരിക്കുമ്പോഴാണ്, ഞാൻ മദ്യപിക്കുമ്പോഴാണ്, ഞാൻ സിനിമ കാണുമ്പോഴാണ്, ഞാൻ സംഗീതം ആസ്വദിക്കുമ്പോഴാണ്, ഞാൻ ഹറോമ കാണുമ്പോഴാണ്, ഞാൻ നമസ്കാരത്തിന് വരാതെ പള്ളിയിലേക്ക് വരാതെ അവിടെങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് എന്റെ റബ്ബ് എന്നെ മരണം പിടികൂടുന്നതെങ്കിൽ അല്ലാഹുവേ എന്തൊരു വേദനാജനകമായിരിക്കും എന്ന് ഓർത്തിട്ട് തൗബ ചെയ്ത് വേഗത്തിൽ നന്നാവുമാണ്. എല്ലാ തിന്മ ചെയ്യുമ്പോഴും തിന്മയിലൂടെ അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോവില്ല. മരണചിന്ത ഉള്ള ആളുകൾക്ക് രണ്ടാമതോ കൽബ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നേറും. എന്താണോ റബ്ബ് നമുക്ക് നൽകിയത് അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആളെ തോൽപ്പിക്കാനും വെട്ടിപ്പിടിക്കാനും അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. എന്താണോ ഉള്ളത് അത് ഉള്ളതനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനത്തെ ഒരു മാനസികമായ ഒരു നില സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. മൂന്നാമതത്തെ ആരാധനകളോടങ്ങേക്ക് താല്പര്യം ഉണ്ടാവും. അല്ലെ, പള്ളിയിലേക്ക് വരാൻ ഒരു ആഗ്രഹം, ആ പള്ളിയിൽ വന്ന് ഫസ്റ്റ് സഫിൽ നിൽക്കാൻ ഒരു ആഗ്രഹം, ഫസ്റ്റ് സഫിൽ നിന്നിട്ട് അല്ലെ ഇമാമിന്റെ നേരെ നിൽക്കാൻ ഒരു ആഗ്രഹം, പള്ളിയിലേക്ക് ഓടിച്ചാടി വരാൻ ആഗ്രഹം, നമസ്കരിക്കാൻ ആഗ്രഹം. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, നമസ്കാരമാണ് എന്റെ കൺകുളിർമ, നമസ്കരിക്കാൻ ആഗ്രഹം. അല്ലെ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി ഒരു നമസ്കാരം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന ബോധ്യമായിരിക്കും അവന്റെ മണ്ണിൽ ഉണ്ടാവുക. അതുകൊണ്ട് എന്റെ അവസാനത്തെ ജുമയാണ്, എന്റെ അവസാനത്തെ അഷറാണ്, എന്റെ അവസാനത്തെ ദുഹറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തി അങ്ങേയറ്റം അടുത്ത് ആ ഇബാദത്ത് അവൻ ചെയ്യും. അടുത്ത അസറിനോ മഗ്രിബിനോ ഒരുപക്ഷെ എന്റെ ജനാസ മഗ്രിബിന് പള്ളിയിലെത്തും എന്ന വാർത്തയായിരിക്കും വരിക എന്നായിരിക്കും അവൻ ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ മൂന്ന് ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണോ, മരണചിന്തയോടും കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇല്ലെങ്കിലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. എന്താ തസ്ബീഹു തൗബ, തൗബ ഉണ്ടാവില്ല, തൗബ ഉണ്ടാവില്ല. ജീവിതത്തിൽ കുറെ തിന്മകളാണെന്നൊക്കെ അറിയാം, ഹറാമാണെന്നറിയാം, ഇന്നത് പാടില്ല എന്നറിയാം, ഇന്നത് ശിർക്കാണെന്നറിയാം, ഇതൊക്കെ തെറ്റാണെന്നറിയാം. പക്ഷെ അത് ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേക്ക് ഓരോ രാത്രിയും ആരും കാണാതെ ആ വൃത്തികേട്, ആ തിന്മകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ നാളെയാവാം, അടുത്ത റമദാനിലാവാം, കുറച്ച് കഴിയിട്ട് ഒരു പ്രായക്കാവട്ടെ, എന്നിട്ടാവാം കുറച്ച് വയസ്സായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് താഴെയൊക്കെ നരച്ചിട്ട് ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ഒന്ന് ഖേദിച്ച് മടങ്ങാം. ഇപ്പൊ എൻജോയ്മെന്റിന്റെ ഒരു സമയമാണെന്ന് പറഞ്ഞ് തിന്മകളിലൂടെ ഇങ്ങനെ അഭിനന്ദിച്ച് മുന്നോട്ട് പോകും. തൗബ ചെയ്യുക, അത് വലിയൊരു അപകടമാണ്. എന്തുകൊണ്ടാ? ഇനി ഒരുപാട് കാലം ഞാൻ ജീവിക്കാനുണ്ട്, മരണ ചിന്തയില്ല. ആ ചിന്ത വന്നാൽ തൗബ ചെയ്യൂല, ഇസ്തിഗ്ഫാർ ചെയ്യൂല. രണ്ടാമത് പറഞ്ഞത് വതറക റിദാബിൽ ഖഫാ, അല്ലെ, ഒരു കിട്ടിയത് കൊണ്ടൊക്കെ തൃപ്തി ഉണ്ടാവില്ല. അള്ളാഹു കുറെ തന്നിട്ടുണ്ടാവും, എന്നാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അടുത്തത് നേടണം, അവനേക്കാൾ ഉഷാറാവണം, അവനേക്കാൾ സമ്പത്ത് എനിക്ക് വേണം, അവനേക്കാൾ വലിയ കാർ വേണം. അങ്ങനെ ദുനിയാവിനെ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പൊ നിസ്കാരം ഉണ്ടാവില്ല, ഓമുണ്ടാവില്ല, നല്ല കാര്യങ്ങളും ഉണ്ടാവില്ല. നിസ്കാരൊക്കെ ഇങ്ങനെ വേഗത്തിൽ കഴിച്ചു കൂട്ടും, ഒരു തടവാ കാര്യങ്ങളെ ശ്രദ്ധിക്കൂല. നമ്മൾ
നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദൈവത്തിന്റെ ക്ലാസ് കൊണ്ട് പങ്കെടുക്കൂല, ഖുർആൻ ഞാൻ പഠിക്കേണ്ടവനാണെന്ന ബോധം പോലും ഉണ്ടാവില്ല. അല്ലെ, ഖുർആൻ ഞാൻ പഠിക്കേണ്ടവനാണ്, അത് ഞാൻ പഠിച്ച് മുന്നോട്ട് പോകേണ്ടവനാണ്, അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ ഞാൻ വരേണ്ടവനാണ് എന്ന ബോധം പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ മരണത്തില്ല ഉള്ളില്ലാത്തത് കൊണ്ട്. മൂന്നാമത് പറഞ്ഞത് അതേപോലെ തന്നെ ഇബാദത്തിനോടുള്ള താല്പര്യം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ പോലും ഭയങ്കര മടിയായിരിക്കും, ഭയങ്കര ഒരു കനമായിരിക്കും, ഭാരമായിരിക്കും നമസ്കാരത്തെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച്. കാരണം അവൻ അവന്റെ ജീവിതം അവൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനില്ലേ എന്ന രൂപത്തിൽ അവൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ ഹുദ്ബയിൽ സൂചിപ്പിച്ചത്. ഒന്ന്, ഈ വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ പോയ വർഷങ്ങൾ എങ്ങനെയായിരുന്നു. രണ്ട്, ഓരോ ദിവസവും നമ്മൾ കഴിയുമ്പോ മരണത്തിലേക്കാണ്, കബറിലേക്കാണ്, പരലോകത്തിലേക്കാണ്, വിചാരണയിലേക്കാണ്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്കാണ്, ആ ഒരു സന്നിധിയിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിചാരണ നമുക്ക്, ആ ഒരു ചിന്ത വേണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ ആമേലെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഉപദേശിക്കുക. അള്ളാഹു റബ്ബുല്ലാലമീൻ ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയത്തിനും പ്രത്യേകം നൽകിയത് നമ്മളൊക്കെ അറിഞ്ഞതാണ് അല്ലേ. അതിൽ നാലെണ്ണത്തിനാണ്, നാല് മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേക പവിത്രത കൊടുത്തത്. പവിത്രത ഉണ്ട് എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാല് മാസം ഏതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് മുഹറമാണ്, രണ്ട് റജബാണ്, പിന്നെ ദുൽഖഅദാണ്, ദുൽഹിജ്ജാണ്. ഒരു വർഷത്തിന്റെ തുടക്കമായ മുഹറമും ഒരു വർഷത്തിന്റെ അവസാനമായ ദുൽഹിജ്ജയും ഈ നാല് മാസങ്ങൾ പവിത്രമാണെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പവിത്രമായ മാസത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ പ്രവേശിച്ചുള്ളത്. ഈ മാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പവിത്രമായ മാസങ്ങളിൽ നന്മകൾക്ക് ധാരാളം പ്രതിഫലമുണ്ട്. ഇമാമികൾ പഠിപ്പിച്ചു പവിത്രമായ മാസങ്ങൾക്ക് നന്മകൾ ധാരാളം ചെയ്യുന്നതിന് അതിന് ധാരാളമായ പ്രതിഫലമുണ്ട്. അതോ ഓപ്പോസിറ്റ്, അഥവാ പവിത്രമായ മാസങ്ങളിൽ തിന്മ ചെയ്യുന്നത് മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഓരോ മാസവും ഈ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് രണ്ട് നോമ്പുകൾ. ഒന്ന് അശ്റാദ് നോമ്പും താസ്വാദ് നോമ്പും. മുഹറം 9-ഉം 10-ഉം നോമ്പ്. അടുത്ത വ്യാഴമാണ്, വെള്ളിയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ആ നോമ്പിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതിന്റെ പുണ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു വർഷത്തെ പാപങ്ങൾ കഴിച്ചു കളയണം. നോക്കൂ, ഒരു വർഷവും നമ്മളിങ്ങനെ നോമ്പെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്ര മാത്രമാണ്. ഓരോ വർഷവും നമ്മൾ നല്ല നിയത്തോടു കൂടി ഈ നോമ്പ് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ വർഷവും നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു അയച്ചു കളയാണ്. ആ നല്ല നിയത്തോടു കൂടി ചെയ്താൽ അറഫാ നോമ്പ് നമ്മൾ നോക്കല്ലോ. എന്താണ് അറഫാ നോമ്പിന്റെ പ്രത്യേകത? അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ. നോക്കൂ, ഇങ്ങനെ എത്രയോ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നന്മ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി ആ രണ്ട് നോമ്പും നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ ഒട്ടുപിടിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നീ തന്ന ആയുസ്സിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി മുന്നോട്ട് പോകാൻ നീ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, സകലമാന തിന്മകളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും, അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അതേപോലെ അള്ളാഹുവേ അപകട മരണങ്ങൾ കൊണ്ടും പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ടും മാരകമായ രോഗങ്ങൾ കൊണ്ടും നീ നമ്മൾ അതിൽ നിന്നും നീ നമ്മളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആ രൂപത്തിൽ തന്നെ ഈ ലോകം വിട പറയാൻ നീ നമുക്ക് തൗഫീഖ് തരണ തമ്പുരാനെ. അള്ളാഹുവേ, ഈമാനോട് മരിക്കാനുള്ള തൗഫീഖ് തരണ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.